ഭരണം ഒന്ന് മാറി വന്നോട്ടെ, മാറി വന്നാൽ നമുക്കറിയാം എത്ര ബി ജെ പി നേതാക്കന്മാര് ജയിലിലേക്ക് പോകുമെന്ന് എന്തൊക്കെയായിരുന്നു. അപ്പൊ അങ്ങോട്ട് വരട്ടെ. അപ്പൊ നമുക്ക് ഭരണമാറ്റത്തിലൂടെ ആരധികാരത്തിൽ വരുന്നാണ് പറയുന്നത്? അല്ല, നമുക്ക് കാത്തിരുന്ന് കാണാം. നമുക്ക് എന്തായാലും കുറച്ച് നാളുകളല്ലേ ഉള്ളു, ഇലക്ഷൻ നടക്കുമല്ലേ. ഇത് ജനങ്ങളല്ലേ വോട്ട് ചെയ്യുന്നത്, നമ്മളാരുമല്ലോ വോട്ട് ചെയ്യുന്നത്. ജനങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ അതിനകത്ത് എന്തൊക്കെയാ ജനങ്ങൾ വോട്ട് ചെയ്യുന്നത്? നമ്മള് ഞാനും വോട്ട് ചെയ്യുന്നത് ജനമാണ്. ജനം മാറി മാറി വോട്ട് ചെയ്യും. അതുപോലെ പിന്നെ ഇപ്പൊ ഈ കേന്ദ്ര ഭരിക്കുന്നതിന്റെ പ്രിയപ്പെട്ട ജനങ്ങൾ ഇതെല്ലാം സഹിച്ചുകൊള്ളും എന്ന് പറയുന്നതിൽ എന്തർത്ഥമുള്ളത്? എന്ത് പറഞ്ഞാലും കേരളത്തിലെ ജനങ്ങൾ ഇതൊക്കെ തിരിച്ചറിയും, ഇതൊക്കെ മനസ്സിലാക്കും. അവസാനം ജനങ്ങളുടെ തലയിൽ ചാർത്തുക. ഇപ്പൊ കേന്ദ്ര ഭരിക്കുന്ന ബി ജെ പിക്ക് ആകെ മൂന്നിൽ ഒന്ന് പേരെ വോട്ട് ചെയ്തിട്ടുള്ളൂ. മൂന്നിൽ രണ്ട് പേര് വോട്ട് ചെയ്തിട്ടില്ല കഴിഞ്ഞ ലോകസഭ. അതുകൊണ്ട് മൂന്നിലൊന്ന് ശതമാനം വോട്ട് കിട്ടി 350. അതുകൊണ്ട് അതുകൊണ്ട് ആ രീതിയിലൊന്നും പറഞ്ഞാൽ ജനകീയ പിന്തുണയുള്ള ഒരു ഗവൺമെന്റ് അല്ല. ജനകീയ പിന്തുണ എന്ന് പറയാൻ കുറഞ്ഞ ഒരു 40-45% അത്രയും വോട്ട് കിട്ടാതെ പിന്നെ എണ്ണത്തിൽ കൂടുതൽ കിട്ടി. കാര്യം എന്താ, പ്രതിപക്ഷ പാർട്ടികൾ പലതായിട്ട് വിഘടിച്ചത് ഇപ്പോഴും അതിന് സാധ്യതയുണ്ട്. ഞാൻ അംഗീകരിക്കുന്നു കേന്ദ്രത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ പലപ്പോഴും വിഘടിച്ചിരിക്കുന്നു. വരാൻ പോകുന്ന 2027 തെരഞ്ഞെടുപ്പിൽ ഇപ്പോഴും ഒരു പക്ഷേ അങ്ങ് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ വിഘടിച്ചിരിക്കാം. വിഘടിച്ചു നിൽക്കുമ്പോൾ ബി ജെ പിക്ക് എതിരെയുള്ള വോട്ടുകൾ പലതായിട്ട് മാറും. 65.5% വോട്ടാണ് ബി ജെ പിക്ക് എതിരെ വോട്ട് ചെയ്തത് അന്ന് പല പാർട്ടികളായിട്ട് മാറി. അതുകൊണ്ട് ആ കണക്കിലേക്ക് നമ്മൾ വോട്ടാം. ഇവിടെ രണ്ടു മൂന്ന് കാര്യം ഇദ്ദേഹം രണ്ടു മൂന്ന് പ്രാവശ്യമായി പറയുന്നു. ഒന്നാമത്തെ കാര്യം, ഭരണം ഒന്ന് മാറി വരട്ടെ, കാണിച്ചു തരാം. അങ്ങനെന്താ ഭീഷണിപ്പെടുത്തുകയാണ്? ഭരണം മാറി വന്നാൽ നിങ്ങൾ എന്താ ഇവിടെ ഇപ്പൊ ഭരിക്കുന്ന എല്ലാവരെയും പിടിച്ച് ജയിലിലിടും എന്ന് പറയുന്നത് എന്ത് തരത്തിലുള്ള ജനാധിപത്യമാണ്? അപ്പൊ ആര് ആരുടെ മനസ്സിൽ അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് ആളുകളെ തുറങ്കിലടക്കണം എന്നുള്ള ചിന്താഗതി ഉണ്ടാകുന്നത്? പിന്നെ അങ്ങ് പറഞ്ഞു ഇത് ഈ വിഷയവുമായി ബന്ധപ്പെടുന്ന കാര്യമൊന്നുമല്ല, എന്നാലും പറഞ്ഞു ശ്രദ്ധിക്കൊന്ന് ചോദിക്കട്ടെ, ഇന്ത്യയിൽ ഏത് പാർട്ടിയാണ് ജനങ്ങളുടെ 50%-ൽ വോട്ട് വാങ്ങിച്ചുകൊണ്ട് അധികാരത്തിൽ വന്നിട്ടുള്ളത്? അങ്ങ് പറയുന്നു ബി ജെ പിക്ക് ഇത്ര ശതമാനം ആളുകളെ വോട്ട് ചെയ്തിട്ടുള്ളൂ. ബി ജെ പിയെ ഡിഫെൻഡ് ചെയ്യാനുള്ളത്, അല്ല ഞാൻ പറഞ്ഞോട്ടെ അങ്ങ് പറഞ്ഞപ്പോ ഞാൻ മിണ്ടിയില്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ, ബി ജെ പിയെ ഡിഫെൻഡ് ചെയ്യാനുള്ളത് എന്റെ ഉത്തരവാദിത്തം അല്ലെങ്കിലും ഞാൻ ചോദിക്കാം, അങ്ങയുടെ പാർട്ടിക്ക് ഇടതുപക്ഷ പിന്നെ ജനാധിപത്യ മതേതര ആളുകൾക്ക് എത്ര എത്ര ശതമാനം വോട്ട് കിട്ടി ഒന്ന് പറഞ്ഞേ? 0.01% അതിൽ താഴെയോ വോട്ട് കിട്ടിയെന്ന് നിങ്ങൾ വോട്ടിന്റെ കണക്ക് പറഞ്ഞ എതിർപാർട്ടികളെ വിമർശിക്കുകയോ അവരെ ഡിഫെൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ അവരെ പ്രതിരോധിക്കാൻ ശ്രമിക്കുകയോ ചെയ്യുന്നത് അല്പത്തരമാണ്, പറയാതിരിക്കാൻ പറ്റില്ല. അങ്ങ് രണ്ടു മൂന്ന് പ്രാവശ്യമായി ഇത് പറയുന്നു, ഭരണം മാറി വരട്ടെ അപ്പൊ കാണാം. ഭരണം മാറി വന്നിട്ട് എന്ത് കാണാന്നായി പറയുന്നത്? ആളുകളെ നിങ്ങൾ ജയിലിലടക്കിയോ, ജനാധിപത്യം വേണ്ടെന്ന് വെക്കോ. ഇതാണ് മനസ്സിലിപ്പ്, ഇതാണ് നിങ്ങൾ മനസ്സിലുള്ളത്. അടുപ്പും കണ്ടവും നിങ്ങൾ എഴുതി വെക്കുന്ന സാധനമുണ്ടോ? ഇതാണ് അധികാരത്തിൽ വരുന്നത് വരെ ജനാധിപത്യം, അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഏകാധിപത്യം. ഇതൊക്കെ നാട്ടുകാർക്ക് മനസ്സിലാവുന്നില്ലെന്നാണോ നിങ്ങളുടെ വിചാരം? ഈ രീതിയിലാണ്, ഇതാണ് മനസ്സിലിപ്പ്. എത്ര ഒളിപ്പിച്ചു വെച്ചാലും യഥാർത്ഥ സിദ്ധാന്തം പുറത്തു വരുന്നു പറയില്ലേ? ഇതാണ് സിദ്ധാന്തം. നിങ്ങൾ ഇപ്പൊ പറഞ്ഞില്ലേ അത് തന്നെയാ? ഭരണം ഒന്ന് മാറി വരട്ടെ, കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പൊ ഈ രീതിയിലുള്ള സംഭവങ്ങൾ കൊണ്ട് മുഖ്യമന്ത്രിയെ വെളുപ്പിച്ചെടുക്കാന്ന് വിചാരിക്കണ്ട. ചോദ്യങ്ങൾ ചോദിക്കുമ്പോ പ്രിസൈസ് ആയിട്ട് ഉത്തരം പറയാനില്ലാത്തപ്പോ ഈ ആകാശത്തേക്കുള്ള വെടിവെക്കലുണ്ടല്ലോ, ഇതുകൊണ്ടൊന്നും ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി പറ്റില്ല. കൂടുതലൊന്നും താങ്കളോട് എനിക്ക് പറയാനില്ല. 1-1.5 മണിക്കൂർ ചർച്ചയിൽ ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും കൃത്യമായ ഉത്തരമില്ലാത്തപ്പോ ഭരണം മാറി വരട്ടെ, കാണിച്ചു തരാം. വെൽഡനും വെലവേഷനും ഒന്നും ഇങ്ങോട്ട് വേണ്ട. ഇതൊക്കെ റെട്രിക്കാണ്, പലത് റെട്രിക്കാണ്. അതാണ് പിണറായി ഇന്നലെ സഭയിൽ പറഞ്ഞത്, അതാണ് പഴയ പിണറായി ആയിരുന്നെങ്കിൽ ഞാൻ കാണിച്ചു തന്നേനെ എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും അഡ്വക്കേറ്റ് ബലദേവ്, പിണറായി ക്ഷുഭിതനായിട്ട് കാര്യമില്ല. ഏറ്റവും ചുരുങ്ങിയ പക്ഷം അദ്ദേഹം അദ്ദേഹത്തെ സ്ഥിരമായി അധിക്ഷേപിക്കുന്ന സ്വപ്ന സുരേഷിനും കൂട്ടർക്കുമെതിരെ ഒരു വക്കീൽ നോട്ടീസെങ്കിലും അയക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതെങ്കിലും ചെയ്യണം പിടിച്ചു നിൽക്കാൻ.